ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ സ്വല്ലൽ ഇലാഹു എന്ന കവിതയിലെ ആറാമത്തെ ഭാഗമാണ് ഇൻഷാല്ലാഹ് നമ്മൾ കാണുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ മദഹുകളും പ്രധാന അനുഭവങ്ങളും ആണ് ഇതിലെ വിവരണത്തിൽ വരുന്നത്. ഇസ്റാഉൽ മിഅ്റാജിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ പരാമർശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇൻഷാല്ലാഹ് നമുക്ക് ആ വരികൾ കാണാം, എന്നിട്ട് തുടർന്ന് വിവരണങ്ങളിലേക്ക് വരാം. ഹത്താലി ബഹ്റിൻ നൂരി ജിബ്രീലു വഖഫ് ഫീ ശത്വിഹി റുബം ഫവദ്ദഅ വഹതഫ് ദാനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക അൽഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഹത്താലി ബഹ്റിൻ നൂരി ജിബ്രീലും വഖഫ വഖഫ ജിബ്രീലുൻ, ജിബ്രീൽ അലൈഹി സലാം വരെ എന്ത് ചെയ്തു? നിന്നു. ലിബഹ്റിൻ നൂർ, ബഹ്റിൻ നൂറിന്റെ ആ സ്ഥലത്തെത്തിയപ്പോ അവിടെ ജിബ്രീൽ അലൈഹി സലാം പോലും കടക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കടക്കാതിരുന്നു. ഫി ശത്വിഹി, അതിന്റെ ചാരത്ത്. ബഹ്റുൻ നൂർ, ബഹ്റു സമുദ്രം. നൂർ വെളിച്ചം, വെളിച്ചം പ്രഭ എന്നൊക്കെ പറയാം. അപ്പോ ജിബ്രീൽ അലൈഹി സലാം വരെ എവിടെ? ബഹ്റന്നൂറില്, ബഹ്റന്നൂറിന്റെ അടുത്തെത്തിയപ്പോ അതിന്റെ ചാരത്ത് നിന്നു. ശത്തു തീരം, റോബൻ ഭയപ്പെട്ട്. എന്നിട്ട് ഫവദ്ദ യാത്ര അയച്ചു, വഹത്തഫ അഭിനന്ദിച്ചു. ഹത്തഫക്ക് ഒരുപാട് അർത്ഥമുണ്ട്, അതിൽ ഒരർത്ഥമാണ് അഭിനന്ദിക്കുക. വഹത്തഫ അഭിനന്ദിച്ചു, നിങ്ങള് അനുഗ്രഹീതനാണ്, നിങ്ങൾ യോഗ്യനാണ്, അതുകൊണ്ട് അങ്ങ് മുന്നോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുന്നോട്ട് അയച്ചു. ദഅനീ തഖദ്ദം യാ ഹബീബീ ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക അൽഖയ്യൂമ. അഭിനന്ദിച്ച വാചകങ്ങളാണ് ഇവിടെ പറയും. ദഅനീ, എന്നെ വിട്ടോളൂ, എന്നെ നീ വേണ്ട, തഖദ്ദം മുന്നോട്ട് പോയിക്കോളൂ, ദഅ ഉപേക്ഷിക്കൂ, നീ എന്നെ തഖദ്ദം മുന്നോട്ട് പോയിക്കോളൂ. യാ ഹബീബി, ഓ പ്രിയപ്പെട്ട നേതാവേ, പ്രിയപ്പെട്ട മുത്തുനബി തങ്ങളെ, അങ്ങ് മുന്നോട്ട് പോയിക്കോളൂ. ലാ തഖഫ്, അങ്ങ് ഭയപ്പെടേണ്ടതില്ല. അബ്ശിർ, അങ്ങ് സന്തോഷിച്ചോളൂ. തുനാജി, അങ്ങ് മുനാജാത്ത് നടത്തിക്കോളൂ. റബ്ബക്കൽ ഖയ്യൂമ, പരിശുദ്ധനായ ഖയ്യൂം, എല്ലാം നടത്തുന്നവൻ, എല്ലാറ്റിന്റെയും നടത്തിപ്പുകാരനായ അങ്ങയുടെ റബ്ബുമായി അങ്ങ് സംഭാഷണം നടത്തിക്കോളൂ. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എല്ലാവരും ആ നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് സലാം നിർവഹിക്കൂ. അപ്പോ ജിബ്രീൽ അലൈഹി സലാം ബഹ്റുൻ നൂറ് എത്തിയപ്പോ നബിതങ്ങളോട് പറഞ്ഞു, അങ്ങ് മുന്നോട്ട് പോയിക്കോളൂ. ജിബ്രീൽ അലൈഹി സലാമിനേക്കാൾ പദവിയുള്ള ആളും മഹത്വമുള്ള ആളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ എന്ന് മധുഹോടുകൂടെ ആ അഭിനന്ദിച്ചുകൊണ്ട്, പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു എന്നതാണ് ഈ വഴിയുടെ രത്നചുരുക്കം. ജാമുഖദ സുദ്ഖിൽ അലീ മുഅല്ലമ ഫിർറഫ്റഫിൽ ഖുദരി ശരീഫ് ഫിർറഫ്റഫിൽ ഖുദരി ശരീഫ് മുഖദ്ദമ ലിൽഹളറത്തിൽ ഉല്യാ ഇഫറദം ബഅദമ ജിബ്രീലു ഖാമ മഖാമഹുൽ മഅലൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ വരിയിൽ വിശദീകരിക്കപ്പെടുന്നത് ജിബ്രീൽ അലൈഹി സലാം ആ വലിയ സത്യസന്ധതയുടെ ഉന്നതമായ സ്ഥാനത്തെല്ലാം അലങ്കരിച്ച് പച്ചപ്പുള്ള, ബഹുമാന്യമുള്ള, ബഹുമാന്യതയുള്ള, വളരെ ഹയറായിട്ടുള്ള, ഉയർന്ന നിലവാരമുള്ള ആ സ്ഥാനത്തേക്ക് നബിതങ്ങൾ വന്നു, വലിയ സ്ഥാനത്ത് നബിതങ്ങൾ വന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഉന്നതമായ പവിത്രമായ ആ സ്ഥാനത്തേക്ക് എത്തിയപ്പോ നബിതങ്ങൾ മാത്രമായി. ജിബ്രീൽ അലൈഹി സ്ലാമിനെ മാറ്റി അള്ളാഹു തീരുമാനിച്ച പവിത്രമായ സ്ഥാനത്തെത്തിയപ്പോ അവിടെ ജിബ്രീൽ അലൈഹി സ്ലാം മാത്രമാണ്. അവിടെ
മഖാമും മഅലൂമും വരെ, അതിന്റെ മുമ്പുള്ള ആ സ്ഥാനം വരെ ജിബ്രീൽ അലൈഹി സ്വലാം കൂടെ വന്നിട്ടുണ്ട്. പിന്നെ നബി തങ്ങൾ മാത്രമാണ് അവിടുന്ന് അങ്ങോട്ട് എന്നതാണ് ഈ വരിയുടെ രത്ന ചുരുക്കമായിട്ട് വരുന്നത്. ശാദാ നമുക്ക് ആ വരിയുടെ പൂർണ്ണരൂപം കാണാം. എന്നതാണ് ജാ വന്നു. മഖഅദ്, മഖഅദ് എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം. മഖഅദ് സുദുക്ക്, സുദുക്കിന്റെ ഇരിപ്പിടം, സത്യസന്ധതയുടെ ഇരിപ്പിടം. അൽ അലി, ഉന്നതമായ. മുഅല്ലമ, ബഹുമാനിക്കപ്പെടുന്ന നിലക്ക്. ഇപ്പൊ ബഹുമാനിക്കപ്പെടുന്ന നിലയിൽ ആ ഉന്നതമായ സ്ഥാനത്ത് നബിതങ്ങൾ വന്നു. ഫിർറഫ്, റഫ്റഫ് എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക, ചിറകിട്ടടിക്കുക എന്നൊക്കെ റഫ്റഫിന് അർത്ഥമുണ്ട്. അലങ്കാരം എന്നർത്ഥം. അൽ ഖുദ്ർ, പച്ച, പച്ച അലങ്കാരത്തിന്റെ ഒരു കളറായിട്ട് വരും പലപ്പോഴും. ഈ പ്രകൃതി അങ്ങനെയാണല്ലോ, നമ്മളൊരു ഫ്ലൈറ്റിലൊക്കെ പ്രകൃതിയെ ഒന്ന് നോക്കിയാൽ പ്രകൃതി ഇങ്ങനെ പച്ച പുതച്ച് കിടക്കുന്ന കാണാം, ഭയങ്കര ഭംഗിയാണ്. അശരീഫ്, അതോടൊപ്പം അത് കേവലം പച്ചയല്ല, പച്ച ചിലപ്പോഴൊക്കെ ഒരു കുളമൊക്കെ കേടായാൽ അവിടെയും ചിലപ്പോൾ പച്ച കാണാം, ഒരു വെള്ളമൊക്കെ കേടായാൽ ചിലപ്പോൾ പച്ച കാണാം. അതേസമയത്ത് ഇത് ഷറഫുള്ളതാണ്, ബഹുമാനമുള്ളതാണ്. മുഖദ്ദമൻ, അത് തന്നെ റെസ്പെക്റ്റഡ് ആണ്, മുന്തിക്കപ്പെടുന്നതാണ്. ഖദ്ദമ യുഖദ്ദിം, മുന്തിക്കപ്പെടുന്നു. ലിൽ ഹദറത്തിൽ അലായാലു, ഉയരുക, ഉന്നതമാവുക. അൽ ഉല്യ, ഉന്നതമായ. ഹദറത്ത് സാന്നിധ്യം, ഉന്നതമായൊരു സാന്നിധ്യം. അവിടെ ഫർദൻ, ഒറ്റക്ക്. ബഅദമാന്ന് ശേഷം, ബഅദശേഷം. ബഅദമാ ഖാമ, നിന്നതിന് ശേഷം. ജിബ്രീൽ അലൈഹിസ്സലാം നിന്നതിന് ശേഷം. മഖാമഹുൽ മഅലൂമ, അവിടുത്തെ ആ മഅലൂമ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ, അറിയപ്പെട്ട സ്ഥാനത്ത് ജിബ്രീൽ അലൈഹിസ്സലാം നിന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സ്ഥാനത്തൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം നിന്നിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മാറേണ്ടി വന്നു. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ ബിബാബി ഖുദുസില്ലാഹി ബിബാബി ഖുദുസില്ലാഹി ലമ്മാ അൻ വസൽ ഹയ്യാഹു ലില്ലാഹി തഹയ്യാതുൽ ഫുദൽ വമുബാറകാതും വസ്സലാതു കമാ നുഖിൽ ഫി സീറത്തിൽ ഹലബി ഹക്കാ തത്മീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ ബിബാബി ഖുദുസില്ലാഹി ലമ്മാ അൻ വസൽ ലമ്മാ അൻ വസല ലം വസല എന്നാണ് എത്തുക. അൻവസല ലമ്മാൻ വസല, എത്തിയപ്പോൾ. ബിബാബി ഖുദുസില്ലാഹി, അള്ളാഹുവിന്റെ പരിശുദ്ധിയുടെ കവാടത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു തീരുമാനിച്ചൊരു ഉന്നത ലോകം. അള്ളാഹുവിന് ഏത് സ്ഥാനത്തെ ഉന്നതമായ ലോകമാക്കാം? അള്ളാഹു ഉന്നതമായൊരു ലോകമായി പ്രഖ്യാപിച്ച ആ ഉന്നതമായ സ്ഥാനത്ത് നബിതങ്ങൾ എത്തിയപ്പോ ഹയ്യാഹു, അള്ളാഹുവിനെ നബിതങ്ങൾ അഭിസംബോധന ചെയ്യും, ഒരു കാണിക്ക സമർപ്പിക്കുകയാണ്. അത്തഹയ്യാത്തു ലില്ലാഹി, എല്ലാ തഹയ്യാത്തും, തഹയ്യത്ത് തഹയ്യാത്ത്, പ്രസന്റേഷൻസ്, സമ്മാനം, ഗിഫ്റ്റ്, ഇതെല്ലാം ലില്ലാഹി, അള്ളാഹുവിനാണ്. അൽ ഫുദൽ, ഉന്നതമായ. ഫളല, അവിടെ ഉന്നതമാവ്. അൽ ഫുദൽ ഇസ്മു തഫ്ലീലിന്റെ ജമ്മായിട്ട് ഫുദൽ ഉപയോഗിക്കാം. അൽ ഫുദൽ, ഉന്നതമായ തഹയ്യാത്ത് എല്ലാം അള്ളാഹുവിനാണ്. അനുഗ്രഹീതമായ എല്ലാം ലില്ലാഹി അള്ളാഹുവിനാണ്. സ്വലാത്ത്, സമർപ്പണം. കമാ നുഖില, അതൊക്കെ ഹദീസുകളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ടതാണ്. നഖല, ഉദ്ധരിക്കുക എന്നാണ് ഇവിടെ. കമാ നുഖില ഹദീസിലൊക്കെ വന്ന പോലെ ആ പ്രയോഗം വന്നു. ഫിസീറത്തിൽ ഹലബി, ഹദീസിലും ചരിത്രത്തിൽ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് സീറത്തുൽ ഹലബി. അതിൽ ഹക്ക, ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തത്മീമൻ, വളരെ പൂർണ്ണമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ വലഹു മിനല്ലാഹിൽ കരീമിൽ മുജ്തബി ലിമുഹമ്മദിൻ മഹ്ബൂഇൽ മിൻ മുഹബി ബിയനി സലാമു അലൈക യാ ഹാദൻ നബി ഖദ് ജാ ജവാബു ഇലാഹി തഅദീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ വലഹു മിനല്ലാഹി വലഹു നബിതങ്ങൾക്ക് മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന് അൽ കരീം ബഹുമാന്യനായ ഔദാര്യവാനായ അള്ളാഹുവിൽ നിന്ന് അൽ മുജ്തബി തെരഞ്ഞെടുക്കപ്പെട്ടവനായ അള്ളാഹുവിൽ നിന്ന്
ലി മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങൾക്ക്, മഹ്ബൂ ഇൽമിൻ, ഇൽമിൽ നിന്ന് ധാരാളം, ഹബ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചു കൂടുക, മഹ്ബൂ ഇൽമിൻ, ഇൽമിൽ നിന്ന് ധാരാളം, മൂഹബിൻ, നൽകപ്പെട്ട ഇൽമിൽ നിന്ന് ധാരാളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്ന് ധാരാളം കിട്ടിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് എന്ത്? ബി അനിസ്സലാമു അലൈക യാ ഹാദൻ നബി ഖദ് ജാ ജവാബു ഇലാഹിഹി തഅദീമാ. അങ്ങോട്ട് തഹിയാത്ത് സമർപ്പിച്ചപ്പോൾ അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അപ്പൊ ധാരാളം തഅദീം ഇങ്ങോട്ട് കൊടുത്തു. അസ്സലാമു അലൈക, അസ്സലാമു അലൈകയെ ഹിക്കാമത്ത് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോ അൻ ഉപയോഗിക്കാം. ആ അന്നാണ് ബി അനിസ്സലാമു അലൈക. അങ്ങനെ അള്ളാഹു എന്ത് ചെയ്തു? ഇങ്ങോട്ടും കൊടുത്തു. യാ ഹാദൻ നബി, ഓ പ്രവാചകരായവരെ, ഖദ് ജാ ജവാബു ഇലാഹിഹി തഅദീമ, ഖദ് ജാ വന്നു, ജവാബു ഇലാഹിഹി അള്ളാഹുവിന്റെ ഇലാ, അള്ളാഹുവിന്റെ ഇലാഹായ റബ്ബിന്റെ ഉത്തരം വന്നു, തഅദീമൻ, ആദരവോടെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അപ്പോ അങ്ങോട്ട് നിവേദനങ്ങൾ സമർപ്പിച്ചു, ഇങ്ങോട്ടും എന്ത് ചെയ്തു? നല്ല തിരിച്ചുള്ള തഹയ്യത്ത് ഇങ്ങോട്ടും ലഭിച്ചു, അള്ളാഹുവിൽ നിന്ന് നിവേദനങ്ങൾക്ക് ലഭിച്ചു. ആ വലിയൊരു സംഭവമാണ്, സംഭവ ബഹുലമായൊരു ലോകമാണ് ഇസ്റാ മിഅ്റാജ്. മാഷാ അല്ലാഹ്, അള്ളാഹു നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ, ബറക്കത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം, ഉപയോഗപ്പെടുത്താം, താല്പര്യമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാം.